ലോഡ് എടുത്തോണ്ട് പോകുന്ന ടൈമിൽ ഒന്ന് ആക്സിഡന്റ് ആയി. പണ്ടത്തെ ഒരു ഫിയറ്റ് കാർ ഉണ്ടല്ലോ, അത് വന്ന് അപ്പൊ ഷെഫി പുറത്തു നിന്നുണ്ട്. വീട് ഞങ്ങൾ വിറ്റത് 6.5 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പം. അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഒരു കുറുമ്പൻ അബ്ദുള്ള ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു ഹായ് പറ. ഹായ്. മുടിയൊക്കെ വെച്ച് അങ്ങനെ കൊറേ പേരുടെ എന്തുവാ പറയുന്ന ഷെവി, ഒരാഗ്രഹമായിരുന്നു. ലൈവ് സ്റ്റോറി ഒന്ന് പറയുമോ കേട്ടോ, ലൈവ് സ്റ്റോറി. അപ്പൊ ഞാൻ പറയണോ വേണ്ടയോ, പറയണോ വേണ്ട, എങ്ങനെയുള്ള കൺഫ്യൂഷൻ. അവസാനം തീരുമാനിച്ച് എന്താ ലൈവ് സ്റ്റോറി നിങ്ങളോടും കൂടി പറയാന്ന് വിചാരിച്ച് ഇവിടെ വരെ എത്തിയുള്ള ഒരു ജീവിതയാത്രയുണ്ടല്ലോ നമുക്ക്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോസ് ആണ്, വീഡിയോ ആണിന്ന്. അപ്പം അതിനു മുന്നേ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഞങ്ങളെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ എന്നെ വിളി ചെയ്താൽ ഞാനിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പൊന്നു സാർ താഴെ വീഴോടോ, ടി വി ഇട്ടിരിക്കുവോ? ഞാൻ ടിവിയുടെ സൗണ്ട് കുറച്ച് വെച്ചിരിക്കുവാണ്. അബ്ദുള്ള ഇപ്പം ഇറങ്ങി വാ, വീഴോ മോനു. അബ്ദുള്ള കാട്ടും കണ്ടോണ്ടിരിക്കുക. അബ്ദുള്ള കാട്ടും കണ്ടോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മോനൂസേ, അങ്ങനെ ഞാൻ എന്റെ ലൈഫ് സ്റ്റോറി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ഞാന് എന്റെ വീട് കരുനാഗപ്പള്ളിയാണ് കേട്ടോ. കരുനാഗപ്പള്ളി പള്ളിയടുത്തായിരുന്നു ഞാൻ ആദ്യം താമസിച്ചിരുന്നത്. ഉമ്മയ്ക്കും ഉമ്മ അബ്ദുള്ള പാപ്പയ്ക്കും ഞങ്ങൾ രണ്ടു മക്കളാണ്. ഞാനും എനിക്കൊരു അനിയനാണ്, അവൻ ഇപ്പം ഖത്തറിലാണ്. ഞങ്ങൾ തമ്മിൽ 3 വയസ്സ് ഡിഫറൻ്റ് ഉണ്ട്. അപ്പം ഞങ്ങള് എൻ്റെ വാപ്പ എവിടുന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്നാലും ഞാൻ പറയാം, എൻ്റെ വാപ്പ ആദ്യം സൈക്കിളിൽ ലോഡ് എടുക്കുന്ന ജോലിയായിരുന്നു കേട്ടോ. അപ്പം വാപ്പ എനിക്ക് എത്ര എൻ്റെ ചെറുപ്പത്തിൽ, പിന്നെ വാപ്പ ഇതുപോലെ ലോഡ് എടുത്തോണ്ട് പോകുന്ന ടൈമിൽ ഒന്ന് ആക്സിഡൻ്റ് ആയി. പണ്ടത്തെ ഒരു ഫിയറ്റ് കാർ ഉണ്ടല്ലോ, അത് വന്ന് വാപ്പ ഒരു ആക്സിഡൻ്റ് ആയി. അങ്ങനെ വാപ്പയുടെ കാലിൻ്റെ കുഴിനരമ്പ്, ആ ഒരു നരമ്പുണ്ടല്ലോ, അത് പൊട്ടി. അങ്ങനെ കുറേ നാൾ വാപ്പ ബെഡ് റെസ്റ്റിലൊക്കെ ആയിരുന്നു. പിന്നെ വാപ്പ സൈക്കിളിൽ പിന്നെ പോയിട്ടില്ല. പിന്നെ വാപ്പ വീടിനടുത്തുള്ള ഒരു നിസാം എന്ന് പറഞ്ഞൊരു ഇക്കാൻ്റെ ഓട്ടോറിക്ഷയായിരുന്നു ഓട്ടോച്ചെന്ന. ഈ ആപ്പയെന്ന് പറയുമല്ലോ, ആ പെട്ടി ഓട്ടോറിക്ഷ അതായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കാനൊന്നും വലിയ മെഡിക്കൊന്നും ആയിരുന്നില്ല കേട്ടോ. എസ് എൽ സിക്കൊക്കെ ആവറേജ് മാർക്കേ ഉള്ളായിരുന്നു. എനിക്ക് പ്ലസ് വൺ പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടിയത് ഞാൻ ചങ്ങംകുളം സ്കൂളിലാണ് പഠിച്ചത്, മഠത്തിൽ. പിന്നെ മാനേജ്മെൻറ്റ് കോട്ടയിലാണ് കിട്ടിയത്. അതിന് ഷെഫി ഇപ്പം എൻ്റെ അന്ന് അതിന് ഷെഫി ഇപ്പം പറയും കേട്ടോ, ഈ ബുദ്ധി സാമർഥ്യമൊക്കെ അന്നുണ്ടായിരുന്നു. ഒന്നേ ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ സമയമുണ്ടല്ലോ. അങ്ങനെ അവിടെയായിരുന്നു മാനേജ്മെൻറ്റിലായിരുന്നു, മാനേജ്മെൻറ്റ് കോട്ടയിലായിരുന്നു എനിക്ക് പ്ലസ് ടുവിന് കിട്ടിയത്. പ്ലസ് ടു ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ. ഞാൻ പ്ലസ് ടുവിൻ്റെ ക്രിസ്മസ് പരീക്ഷയുടെ അടുത്ത് ആയപ്പോഴാണ് ഷെഫിയുടെ ഒരു ആലോചന എനിക്ക് വരുന്നത്. അപ്പം ഉമ്മാൻ്റെ ഒരു റിലേഷനാണ്. അപ്പം ഞാനിതുപോലെ സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വന്നപ്പം ഉമ്മ പറഞ്ഞ് ഇതുപോലെ ഒരു പയ്യം നാളെ കാണാൻ വരും എന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ പറഞ്ഞു, ഇല്ല എനിക്ക് പഠിക്കണം, എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അന്നേരം ഉമ്മ പറഞ്ഞ്, വേണ്ട ഇപ്പം വരട്ട് വന്ന് കണ്ടിട്ട് പോട്ടെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് കണ്ടിട്ട് പോട്ടെന്ന് പറഞ്ഞ് അങ്ങനെ ചെറുക്കൻ കാണാൻ വന്നപ്പം ചെറുക്കെനിക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു അല്ലേ. അപ്പം അവര് അന്നേരം ഉമ്മ പറഞ്ഞ് അവർക്ക് അന്നേരം ഇവർക്കെല്ലാം ഇഷ്ടപ്പെട്ട്. അപ്പം കല്യാണം ഇത്രയും പെട്ടെന്ന് നടത്തണം എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ അപ്പം കല്യാണം വേണ്ടേ. പിന്നെ എൻ്റെ പഠിത്തം അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഞാൻ പിന്നെ പഠിക്കാൻ പോയിട്ടില്ല. പിന്നെ കല്യാണത്തിൻ്റെ ഒരു ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കല്യാണ ടൈമായപ്പം എൻ്റെ ഒരു വീട് ഞാൻ പറഞ്ഞില്ലേ, കരുനാഗപ്പള്ളി പള്ളിയടുത്തായിരുന്നു എൻ്റെ വീട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കരുനാഗപ്പള്ളി പള്ളിയടുത്തായിരുന്നു വീട്. എന്നാൽ അവിടെ 3 സെന്റ് വസ്തുവിനകത്തായിരുന്നു വീട്. ഹൈവേയുടെ കുറച്ച് ഒരു വീടിൻ്റെ തൊട്ട് പുറകിലായിട്ടായിരുന്നു. അപ്പോൾ 3 സെന്റ് വസ്തുവായിരുന്നു കേട്ടോ. അതായത് ഒരു 2 മുറിയും ഒരു അടുക്കളയും ഒക്കെ ആയിരുന്നു. സ്ഥലമില്ല, 3 സെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്ര കാണുമെന്ന്. അപ്പം അത് വിൽക്കാനുള്ള ഇതായിരുന്നു. പിന്നെ അബ്ദുള്ള
അങ്ങനെ അത് വിൽക്കാന് കൊറേ പേര് അങ്ങനെ കൊറേ പേരെടുത്ത് പറഞ്ഞു. അങ്ങനെ അവസാനം അത് വിറ്റ് ആറരയ്ക്ക് കേട്ടോ, ആറരയ്ക്ക്, അതായത് 17 വർഷങ്ങൾക്ക് മുമ്പ് ആ വീട് ഞങ്ങൾ വിറ്റത് 6.5 ലക്ഷം രൂപയ്ക്കാണ്. ഇപ്പം അതിന് ആണെങ്കിൽ ഇപ്പം ഹൈവേ സൈഡൊക്കെ ഹൈവേ ഇപ്പൊ പുരോഗമിച്ചല്ലോ, ഇപ്പൊ അതിന് നല്ല വില ചോദിക്കുന്നുണ്ട്. 3 സെന്റ് ഉണ്ടായിരുന്നിട്ട് അങ്ങനെ 6.5 വിറ്റു. അങ്ങനെ അത് വിറ്റാണ് എന്റെ കല്യാണം നടത്തിയത്. പിന്നെ എന്നിട്ട് 3 മാസത്തെ അഗ്രിമെന്റിലായിരുന്നു കേട്ടോ, 3 മാസത്തെ അഗ്രിമെന്റിലായിരുന്നു. 3 മാസം കഴിഞ്ഞ് അവിടുന്ന് മാറണമെന്ന് പറഞ്ഞു. അപ്പം 3 മാസം കഴിഞ്ഞ് 3 മാസം വരെ അവിടെ താമസിച്ചു. അപ്പം കല്യാണം ഡിസംബർ 24 കല്യാണം കഴിഞ്ഞ് ഷെഫി ഫെബ്രുവരി 19 പോയില്ലേ, ഫെബ്രുവരി മാസത്തിൽ സെക്കൻഡ് വീക്ക് ആണെന്ന് ഷെഫി ഫെബ്രുവരി ആയപ്പോ അങ്ങ് പോയി. പിന്നെ ഞാൻ നാട്ടില് 8 മാസം ഉണ്ടായിരുന്നു നാട്ടില്. നവംബറിൽ വന്നു, നവംബറിൽ അല്ല ഒക്ടോബറിലാണ് വന്നത്, ഒക്ടോബറിൽ വന്നു. 8 മാസേ നാട്ടിൽ നിന്നിട്ടുള്ളൂ കേട്ടോ. നാട്ടിൽ ആദ്യം നിന്നപ്പോൾ ഷെഫിയുടെ വീട്ടിൽ നിന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് കുക്കിങ്ങിൻ്റെ ABCD അബ്ദുള്ള കുക്കിങ്ങിൻ്റെ ABCD അറിയത്തില്ല കേട്ടോ. ഞാൻ ഈ വീട്ടിൽ കുക്കിംഗ് ഒന്നും ചെയ്യത്തില്ല, ഉമ്മ അരിഞ്ഞു കൊടുക്കത്ത മാത്രമേ ഉള്ളൂ. വീട് അവിടെ ചെന്നപ്പം കുക്ക് ചെയ്യാനൊക്കെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ എല്ലാം ഞാൻ പഠിച്ചത് ഇവിടെ വന്നിട്ടാ കേട്ടോ. പിന്നെ ഷെഫി കല്യാണം കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് ഞങ്ങളുടെ വീട് ഇതുപോലെ വിറ്റെന്ന്. ഞാൻ അതിനു മുന്നേ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഷെഫിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഹൈവേ സൈഡിനുള്ള വീടല്ലേ, അപ്പം അത് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ആ ടൈമിൽ മോനു അപ്പം വാങ്ങിക്കാൻ പറ്റിയില്ല, ഓൾറെഡി അഡ്വാൻസ് കൊടുത്ത് കഴിഞ്ഞ്, അല്ല അഡ്വാൻസ് അല്ല ഓൾറെഡി വിറ്റല്ലോ, പിന്നെ 3 മാസത്തെ എഗ്രിമെന്റ് അല്ലേ ഉള്ളൂ, അപ്പം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തിനാണ് വിറ്റത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം നടത്താൻ ആ ടൈമില് പൈസ ഒന്നും ഇല്ലല്ലോ, വാപ്പ് ഓട്ടോറിക്ഷ ഓടിക്കാൻ ഒരാളുടെ വാടക വണ്ടിയാണ് അത് ഓടിക്കുവാണ്. അപ്പം പിന്നെ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, പെട്ടെന്നുള്ള ഒരു കല്യാണവും ഒക്കെ ആയിരുന്നു. അങ്ങനെ 3 മാസം അവിടെ താമസിച്ചു. അതിനുശേഷം പിന്നെ അവിടുന്ന് ഇപ്പൊ ഈ 6 ലക്ഷം രൂപയെന്ന് ഞാൻ പറഞ്ഞില്ല, കല്യാണം നടത്തിയതിന്റെ കല്യാണം നടത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസയും കിട്ടി. പിന്നെ ഈ കുറച്ച് ഇതിന്റെ വീട് വിറ്റ കുറച്ച് പൈസയും ഉണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് ഉമ്മ ഉമ്മായും വാപ്പായും കരുനാപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ കേട്ടോ, ലാലാജി ജംഗ്ഷനിൽ കുറ്റിക്കാട്ട് മുക്ക എന്ന് പറയും അവിടെ. മോനു വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല, ഇന്ന് സ്കൂളിൽ പഠിക്കാൻ പോയിട്ടില്ല കേട്ടോ, അതാ ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നും കരച്ചില്ല പോകുമ്പോ, അപ്പൊ ഇന്ന് വിട്ടില്ല, ഇന്ന് റെസ്റ്റ്. അങ്ങനെ കുറ്റിക്കാട്ട് മുക്കില് അവിടെയാണ് താമസിച്ചത്. നമ്മൾ എത്ര താമസിച്ചപ്പോ എത്ര അല്ല എത്ര സെന്റ് വസ്തു ഉണ്ടായിരുന്നു, അതും ഇതുപോലെ 3 സെന്റ് ചെറിയൊരു ഹാളും കുഞ്ഞു 2 റൂമും ഒരു അലമാരി ഒന്നും വെക്കാനൊന്നും സ്ഥലവും ഇല്ല. അപ്പൊ ആ ബാക്കി പൈസക്കും കല്യാണത്തിന് കിട്ടിയ പൈസക്കും അവിടെ പോയിട്ട് വീട് വാങ്ങിച്ചപ്പം ഉമ്മാക്കാണെങ്കിൽ ആ സത്യത്തിൽ അവിടെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ഫ്രണ്ടിലോടെയാണ്, പിന്നെ സ്ഥലവും ഇല്ല, ഒട്ടും സ്ഥലവും ഇല്ല. നമ്മൾ നേരത്തെ താമസിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഓടയും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ മഴ പെയ്താൽ പിന്നെ റോഡിൽ വെള്ളം നിൽക്കും, പിന്നെ കിണറ്റിലെ വെള്ളത്തിനാണെങ്കിൽ ഓരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം പറഞ്ഞപ്പോ ഉമ്മാക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ല. ഉമ്മാക്ക് അന്നേരം അത് വിൽക്കണം, അത് വിൽക്കണം എന്ന് പറഞ്ഞപ്പം ഷെഫിയുടെ വാപ്പ പറഞ്ഞ് അന്നേരം വിലയില്ല. അപ്പം ഷെഫിയുടെ വാപ്പ പറഞ്ഞ് അതിപ്പോ വാങ്ങിച്ചുള്ളൂ, വിൽക്കണ്ട, അങ്ങനെങ്കിൽ അത് ഞങ്ങളുടെ പേരിൽ വാങ്ങിക്കട്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കല്യാണത്തിന് അന്ന് സ്വർണം, എനിക്കന്ന് കല്യാണത്തിന് വന്നത് 30 പവനാ കേട്ടോ. കല്യാണത്തിന് അന്ന് സ്വർണവും പിന്നെ ഷെഫിയുടെ വീട്ടിൽ നിന്നുള്ള ബാക്കി പൈസയും കിട്ടിട്ട് ആ വീടും വസ്തുവും ഞങ്ങൾ വാങ്ങിച്ചു അല്ലേ, കുറച്ച് പൈസ ഇട്ട് മേടിച്ചു. അല്ല അത് വീട്ടിൽ നിന്ന് എത്ര ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ അത് മെയിൻറ്റെയിൻസ് ചെയ്ത് അങ്ങനെ കുറച്ചു മെയിൻറ്റെയിൻസ് പണിയൊക്കെ ചെയ്ത് ഞങ്ങള് ആ വീട് വാങ്ങിച്ചോട്ടോ. ടൈൽസ് ഒക്കെ ഇട്ട് കിച്ചൺ ഒക്കെ റെഡിയാക്കി എടുത്തായിരുന്നു. 5.5 ആണോന്നൊരു ഡൗട്ട്, ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ അത് ഞങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ ഉമ്മായും വാപ്പയും എന്റെ കൂടെ ആയിരുന്നു. ആങ്ങളെ ഉണ്ട്, ആങ്ങളെ ഒന്ന് 10 പഠിക്കുവാന്ന് തോന്നുന്നു, 10 ആണോ 9 ആണോ എന്ന് ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ ഞാന് എന്റെ കല്യാണം കഴിഞ്ഞ ഒരു 3 മാസം കഴിഞ്ഞുള്ള ടൈമിലായിരുന്നു. അപ്പൊ അവിടെ ഉമ്മായി വാപ്പായി അവിടെ താമസിക്കുമായിരുന്നു. അപ്പൊ ഞാന് 8 മാസം നാട്ടിൽ നിന്ന് 8 മാസം ആയപ്പോഴത്തേന് ഷെഫി എനിക്ക് ഇതുപോലെ വിസ അയച്ചു തന്ന്, എനിക്കിവിടെ പിന്നെ ഷെയ്ഖിനോട് സംസാരിച്ച് അപ്പൊ എന്നെ ഇവിടെ കൊണ്ടുവരാനുള്ള അവര് വിസ തന്നു. അങ്ങനെ ഞാൻ വന്നു കേട്ടോ 2007 ഒക്ടോബറിൽ ഞാൻ ഇവിടെ വന്നു.
അപ്പം എൻ്റെ ആ വീട്ടിൽ കരുനാപ്പള്ളി ആ രാമ മേടിച്ച വീട്ടിൽ ഉമ്മായും വാപ്പായും ആങ്ങളേ ഉണ്ട്. ഞാനങ്ങ് ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് പിന്നെ ഞാനിതുപോലെ ഷെഫി എന്തോ ഞങ്ങൾക്ക് ഈ റൂമല്ലായിരുന്നു ആദ്യം ഈ റൂമായിരുന്നു. അപ്പൊ അവിടെയായിരുന്നു അന്നേരം ഞാനിത് അന്നേരം എനിക്ക് എന്നെ ജോലിക്കൊന്നും വീട്ടില്ല, ഞാൻ റൂമിൽ തന്നെ ഇരുന്നേ. അപ്പം ഞാൻ അന്നൊരു വീഡിയോ പറഞ്ഞില്ലേ, ഷെ ഇതുപോലെ രണ്ടു പേര് നാട്ടിൽ ലീവിന് പോയപ്പോൾ എന്നോട് ചോദിച്ച് ഷഹനായിക്ക് ജോലിക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അകത്ത് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ജോലിക്ക് പോയത്. അപ്പം എന്നോട് പറഞ്ഞു ഇഷ്ടത്തിന് പോയിക്കോ, എന്നോട് ചോദിക്കണ്ട, കാരണം അകത്ത് ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ 2008 ജോലിക്ക് ഇറങ്ങി കേട്ടോ. 2008 ജോലിക്ക് ഇറങ്ങി. ജോലിക്ക് ഇറങ്ങിയപ്പോഴൊക്കെ ആദ്യമൊക്കെ ഭയങ്കര സങ്കടമാണ്. ഞാൻ ഇപ്പോഴും ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും കേട്ടോ. ഫ്രണ്ട് ഡോറിൻ്റെ അടുത്തൊരു കണ്ണാടി ഉണ്ട്. ഇവരുടെ ആദ്യത്തെ ഡോർ എന്ന് പറയുന്നത് പുറത്തോട്ട് നോക്കുമ്പോൾ ആ കാണാൻ പറ്റും എല്ലാവരെയും. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഷെഫി പുറത്തു നിന്നുകൊണ്ട് കാറ് തുടയ്ക്കുന്നു. ഞാൻ എനിക്കൊരു തുണിയും ഒരു ഗ്ലാസ് ക്ലീൻ ചെയ്യുന്ന ഒരു ഇത് തന്നിട്ടുണ്ട്, ഒരു ലിക്വിഡ് പോലെ തരണം. അപ്പം ഞാനതിങ്ങനെ ഇങ്ങനെ അടിച്ചിട്ടാണ് തുടയ്ക്കേണ്ടത്. ഞാൻ അന്നേരം ഇങ്ങനെ തുടച്ചപ്പം ഷെഫി പുറത്തു നിന്ന് വണ്ടി ഉടക്കിന്ന്. എനിക്ക് സത്യത്തിൽ അത് കണ്ടപ്പോൾ എൻ്റെ ഞാൻ ആദ്യമായിട്ട് കരഞ്ഞ് എനിക്കത് ഇപ്പോഴും അത് ഓർക്കുമ്പോൾ എൻ്റെ എനിക്കൊരു വിഷമമാണ് കേട്ടോ. ഞാനിങ്ങനെ തുടച്ചപ്പം ഷെഫി പുറത്തു നിന്നുണ്ട് ആ കാറ് വൃത്തിയാക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് അത്? അങ്ങനെ ജോലിക്ക് കയറി. ജോലിക്ക് കയറിയപ്പോഴൊക്കെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് ഭാഷ അറിഞ്ഞുകൂടാ. കൂടെ നിൽക്കുന്നൊക്കെ ഫിലിപ്പീൻസും മറ്റു രാജ്യക്കാരും ഒക്കെയാണ്. ഇടയ്ക്കൊക്കെ ഹിന്ദു തിരിച്ചു പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ എന്നോട് പറയും പറ്റുന്നില്ലെങ്കിൽ പോകണ്ട എന്ന് പറയും. എന്നാലും ഞാൻ പറയും ഒരാളുടെ സാലറി കൊണ്ട് പറ്റത്തില്ലല്ലോ, അപ്പം ഞാനും കൂടി പോകാമെന്ന് കരുതി അന്നാണ് അങ്ങനെ ജോലിക്ക് കയറിയത് കേട്ടോ. അന്ന് 17 60 ദിനാറാണ് അന്ന് എനിക്ക് അവർ തന്ന സാലറി. അങ്ങനെ ജോലിക്ക് പോയി. പിന്നെന്തായിരുന്നു, പിന്നെ 2 കഴിഞ്ഞപ്പോഴാണ്, 2 കഴിഞ്ഞില്ലേ ഇവിടെ വന്ന്, 2 കഴിഞ്ഞപ്പോഴാണ് അമാനെ പ്രഗ്നന്റ് ആയത്. അങ്ങനെ അമാനി പ്രഗ്നന്റ് ആയി. ഇവിടുന്ന് ഇവിടെ മോനിക്ക് 6 കഴിഞ്ഞപ്പോഴാണ് പ്രഗ്നന്റ് ആയി. 6 കഴിഞ്ഞപ്പോഴാണ് നാട്ടിൽ പോയത് ഡെലിവറിക്ക്. നാട്ടിൽ കൊല്ലം ബെൻസീർ വെച്ചായിരുന്നു മോൻ ഓപ്പറേഷൻ ആയിരുന്നു. തല മുകളിലായിരുന്നു, അതുകൊണ്ട് ഓപ്പറേഷൻ ആണ് ചെയ്തത്. അത് കഴിഞ്ഞ ശേഷം മോന് 6 ആയപ്പോഴാണ് തിരിച്ചുവിടെ വന്നത്. അങ്ങനെ തിരിച്ചുവിടെ വന്ന് അന്നേരം ഞാൻ ജോലിക്ക് ഇറങ്ങിയില്ലായിരുന്നു കേട്ടോ. ഫോൺ വരുന്നു. അപ്പം ഡ്യൂട്ടിന്നാണ് ഷെഫിക്ക് ഡ്യൂട്ടിന്ന് കോള് വന്നു. അതുകൊണ്ട് ഷെഫി അങ്ങ് പോയി. ഇനിയിപ്പം ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ബാക്കി കഥകൾ പറയുന്നത്? ഷെഫിയും കൂടി ഉണ്ടെങ്കിലേ എനിക്ക് പറയാനൊരിതുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കി ഇൻഷാല്ലാഹ് ഇവിടെ വന്നിട്ട് കുറേ നമ്മൾ കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ഷെഫിക്ക് 2-3 ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ വീടും പിന്നെ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ. അത് ഇപ്പം ഷെഫി വന്നിട്ട് ഇനിയിപ്പം നാളെ വീഡിയോ എടുത്തിട്ട് ഇൻഷാല്ലാഹ് ബാക്കി പോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ കേട്ടോ. ബാക്കിയും കൂടെ ഷെഫി വന്നിട്ട് ചെയ്യാം. അപ്പം ടാറ്റാ.